السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയെ ധന്യമാക്കിയ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷം നിറഞ്ഞ മാതൃകാപരമായ ഒരു പരിപാടിയാണ്, ഒരു സമ്മേളനമാണ് നമ്മുടെ ഈ പുച്ഛത്തവയിൽ എന്ന് പറയുന്ന മഹല്ലി നിവാസികൾ, ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പാഠങ്ങളും മാതൃകകളും ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, സദസ്സിലുള്ള നമ്മുടെ പ്രവർത്തകരും മുഅ്മിനീങ്ങളുമായ ആളുകൾ, നമ്മളൊക്കെ വളരെയധികം സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ ഇടയിലുള്ള ഐക്യവും സ്നേഹവും. അത് വിളിച്ചോതുന്ന ഒരു പരിപാടിയാണ് ഈ മഹല്ലത്തുകാർ, നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാ മഹല്ലത്തുകൾക്കും ഈ പരിപാടി ഒരു മാതൃകയാണ്. അള്ളാഹു എല്ലായിടത്തും സുന്നികൾക്കിടയിൽ ഐക്യം നൽകുമാറാവട്ടെ. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത്, അതാണ് യഥാർത്ഥ ഇസ്ലാം. നമ്മുടെ ഈ മദ്രസയുടെ പേര് തന്നെ ഹയാത്തുൽ ഇസ്ലാം എന്ന, പരിശുദ്ധമായ ഇസ്ലാമിനിക്ക് ജീവൻ നൽകുക, അതിന്റെ ജീവൻ എന്ന ഒരു നാമധേയമാണ് ഈ മഹത്തായ മദ്രസക്ക് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടുകാര് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ഇസ്ലാം എന്നത് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ഇന്നത്തെ ലോകത്തിന്റെ അന്തരീക്ഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുകയും ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദികളും തീവ്രവാദികളുമായിട്ട് ഇസ്ലാമിനെ തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നത്. അൽഹംദുലില്ലാ, ഇത് സംഘടിപ്പിച്ച നമ്മുടെ മഹല്ലത്ത് കമ്മിറ്റി ഭാരവാഹികളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടി തുടക്കം തന്നെ അൽഹംദുലില്ലാ നല്ല ഒരു സമ്മേളനം പോലെയാണ് നടക്കുന്നത്. മഹാന്മാരായ തസവുഫിന്റെയൊക്കെ പണ്ഡിതന്മാര് പഠിപ്പിച്ചതുപോലെ, ഇതാ അഷ്റഖത്തിൽ ബിദായ അഷ്റഖത്തിൽ നിഹായ, തുടക്കം ഗംഭീരമായാൽ, തുടക്കം തന്നെ ഭംഗിയായാൽ ഒടുക്കവും നല്ല ഭംഗിയായിരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ച തത്വത്തിൽ നമ്മുടെ ഈ പരിപാടി എന്തുകൊണ്ടും നല്ലൊരു സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു പരിപാടിയാണെന്ന് പുറമെ നല്ല ഒരു തുടക്കമാണ് നമ്മുടെ ഈ മഹത്തായ മദ്രസക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്ന, ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ലത്തീഫ് ഹാജി, അൽഹംദുലില്ലാ ഒരു വ്യവസായിയാണ്, ഒരു സമ്പന്നനാണ്, എന്നിട്ടുകൂടി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സ്വന്തം ഉപ്പക്കല്ല ഉമ്മക്കല്ല, മറിച്ച് ഭാര്യയുടെ ഉപ്പയുടെ പേരിൽ ഒരു പുതിയാപ്പള ഇങ്ങനത്തെ ഒരു ഹദിയ നൽകണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നത് ആ മഹത്തായ സൽക്കർമ്മം നമ്മളെ വിളിച്ചു കൊടുക്കുകയാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട മഹൂദാജി, അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളൊക്കെ അള്ളാഹു തആല ഹിസാബും അദാവുമില്ലാതെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വൈകിയ വേളയിൽ ഞാൻ നെട്ടി സംസാരിക്കുന്നില്ല. പരിശുദ്ധമായ മദ്രസ എന്ന് പറയുമ്പോൾ ഇൽമ പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്, ഇൽമ പഠിപ്പിക്കുന്ന മജ്ലിസാണ് ബഹുമാനപ്പെട്ട ലത്തീഫാജിയും അവിടുത്തെ അളിയന്മാരുമടങ്ങുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് അഹമ്മദാജി അടക്കമുള്ള അവിടുത്തെ മക്കള് ഇവിടെ തുടക്കം കുറിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പ് എന്നാണ് ഇൽമ പഠിപ്പിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ നിർമ്മിക്കുന്നത് സ്വർഗത്തോപ്പാണ്, ഇവിടെ കുറ്റിയടിച്ചത് സ്വർഗത്തോപ്പിനുള്ള
ഇത്തരത്തിലുള്ള കുറ്റിയടിയ. അള്ളാഹു പരിശുദ്ധമായ സ്വർഗത്തിൽ ഇത് കുറ്റിയടിക്കാനും അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ച് ഇതിനെ മുൻകൈയെടുത്ത് എല്ലാ സഹായങ്ങളും നൽകുന്ന ബഹുമാനപ്പെട്ട ലത്തീഫാജിനെയും അദ്ദേഹത്തിന്റെ ഉപ്പ ഉമ്മ ഫാമിലി അടക്കം അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യ മാതാവ് പിതാവ് അടക്കം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരെയും പരിശുദ്ധമായ സ്വർഗലോകത്ത് സംഗമിക്കുവാൻ ഈ മഹത്തായ സ്വർഗത്തോപ്പ് കുറ്റിയടിയുടെ പരിപാടിയിൽ സംബന്ധിച്ച കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാഹിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.